മിറക്കൽ ഡേയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡ് എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ ബ്ലെസ്സിങ് ആയിരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ സ്പോൺസർക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരാം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:6 നമ്മളിങ്ങനെ വായിക്കുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. ബി കെയർഫുൾ ഫോർ നത്തിങ് ബട്ട് ഇൻ എവറിഥിങ് ബൈ പ്രേയർ ആൻഡ് സപ്ലിക്കേഷൻ വിത്ത് താങ്ക്സ് ഗിവിംഗ് ലെറ്റ് യുവർ റിക്വസ്റ്റ് മേഡ് നോൺ ആൻഡ് ഗോഡ്. ഈ വചനപ്രകാരം ഒരുമിച്ച് നമ്മൾ ഇപ്പോൾ ഈ സ്പോൺസർ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ സമർത്ഥമായ നന്മകൾ ഈ കുടുംബത്തിന് മേൽ ഉണ്ടാകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ ഈ പ്രിയ സ്പോൺസർ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ബ്ലെസ്സിങ്സും ഈ കുടുംബത്തിന് മേൽ വെളിപ്പെടട്ടെ. ഫിലിപ്പിയർ 4:6 പ്രകാരം ഇപ്പോൾ തന്നെ എല്ലാ വിചാരങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും പൂർണ്ണമായ ജയം നൽകി കുടുംബത്തെ സമൃദ്ധി അനുഗ്രഹത്തിൽ നിർത്തിയതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വചനം കേൾക്കുമ്പോൾ തന്നെ വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. വേർഡ് ഓഫ് ഗാഡ് വിൽ ക്ലെൻസസ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ മേഖല തന്നെ തുറക്കപ്പെടും. എല്ലാ നമ്മുടെ ജീവിതത്തിലെ അഴുക്കുകളും മലിനതകളും കംപ്ലീറ്റ് കഴുകി ശുദ്ധീകരിച്ച് നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കിയാണ് മാറ്റുന്നത്. വചന സന്ദേശം കേൾക്കുമ്പോൾ തന്നെ വലിയൊരു ക്ലെൻസിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, അതിശയങ്ങൾ നടക്കട്ടെ. ഒരുമിച്ച് വചന ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. പ്ലീസ് ടേൺ യുവർ ബൈബിൾ ടു 2 Corinthians 1:20. 2 Corinthians 1:20. 2 Corinthians 1:20. For all the promises of God in him are yea and him amen unto the glory of God by us. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ എന്നത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാൻ അവനിൽ ആമേൻ എന്നും തന്നെ. For no matter how many promises in of God in him, ദൈവത്തിന്റെ എത്ര വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും, in him are ye and him amen unto the glory of God by us. ക്രിസ്തുവിൽ ഉവ എന്ന് അത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാർ അവനിൽ ആമേൻ എന്നും തന്നെ. In God, in him yes and him amen ദൈവത്തിൽ ഉവ എന്നും നമ്മളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാർ ആമേൻ എന്നും തന്നെ. Hallelujah. Hallelujah. Oh, this is something very powerful. The scripture we have read now, this is very very touching and this is a powerful scripture. നമ്മൾ ഇപ്പോൾ വായിച്ചുകേട്ട വാക്യം നമുക്കെല്ലാവർക്കും പരിചിതവും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. Because God has provided everything for us through Christ Jesus. ക്രിസ്തുവിൽ നമുക്ക് ആവശ്യമുള്ളത് സകലതും കർത്താവ് നൽകി കഴിഞ്ഞിരിക്കുന്നു. Amen. Hallelujah. Now today we are going to think about 2-3 things. ഇന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുന്നു. This is going to change our life. ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരങ്ങൾ വരുത്താൻ പോകുന്നു. Are you happy? എത്ര പേർക്ക് സന്തോഷമുണ്ട്? Please wave your hands. സന്തോഷമുള്ളവർ കൈകൾ ഉയർത്തി വീശി കാണിച്ചാട്ടെ. Can many of you are watching us live? നിങ്ങളിൽ പലരും ഇന്നെ ലൈവിൽ ശ്രദ്ധിക്കുന്നുണ്ട്. Now today the presence of God is so powerful in this place. ഈ സ്ഥലത്തെ ഇന്ന് ദൈവസാന്നിധ്യം ശക്തമായിട്ടുണ്ട്. Every day it is there, but today what I am saying, you know, whenever the word of God is being revealed, the manifestation will be more. ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, അതിന്റെ വെളിപ്പാടുകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ ദൈവസാന്നിധ്യത്തിന്റെ അളവ് വർദ്ധിക്കുകയാണ്. So because the word of God is always active and alive. ദൈവത്തിന്റെ വചനം എപ്പോഴും പ്രവർത്തിക്കുന്നതും ജീവനുള്ളതുമാണ്. Amen. Hallelujah. Ask your friend, ask your neighbor, are you ready to receive a miracle today? അടുത്തിരിക്കുന്ന ആളിനെ കൈ കൊടുത്തൊന്ന് ചോദിച്ചാട്ടെ, ഇവിടെ പറയപ്പെടുന്ന വചനം ഏറ്റെടുക്കാനും അത്ഭുതം സ്വീകരിക്കാനും ഒരുക്കമാണോ? Are you ready to receive? സ്വീകരിക്കാൻ ഒരുക്കമാണോ?
Amen. Hallelujah. Now listen to me carefully. വളരെ ശ്രദ്ധിച്ചിരിക്കുക. No matter how many promises in God, ദൈവത്തിൽ എത്ര വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും, and all those promises in Christ Jesus is yes. ക്രിസ്തുവിൽ ആ സകല വാഗ്ദത്തതും നമ്മൾ കർത്താ പറയുന്ന ഉവ നൽകിയിരിക്കുന്നു. Amen. Hallelujah. That today we're going to think about three things. ഇന്ന് മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. The first thing is God. ഒന്നാമത്തെ കാര്യം ദൈവം. Everybody say with me God. ചേർന്ന് പറഞ്ഞാട്ടെ ദൈവം. And the second thing is the word of God. രണ്ടാമത്തെ കാര്യം ദൈവത്തിന്റെ വചനം. Come on, say with me now. പറഞ്ഞാട്ടെ, ചേർന്ന് പറഞ്ഞാട്ടെ. And the third thing is me. മൂന്നാമത്തെ കാര്യം ഞാൻ. Hallelujah. Hallelujah. The word of God. God. ദൈവം. And the word of God. ദൈവത്തിന്റെ വചനം. And me. എന്നിട്ട് ഞാൻ. When it comes together. ഇത് മൂന്നും ഒരുമിച്ച് വരുമ്പോൾ. There are three ingredients we can see in the Bible. വചനത്തിൽ ഈ മൂന്ന് ഘടകങ്ങൾ നമ്മൾ വ്യക്തമായി കാണുന്നു. So when these things come together. ഈ മൂന്ന് പേരും ഒരുമിച്ച് വരുമ്പോൾ. We can always expect a supernatural miracle. എപ്പോഴും പ്രകൃതിയാതീതമായ ഒരു അത്ഭുതം നമുക്ക് പ്രതീക്ഷിക്കാം. Everybody once again say with me God, word of God and me. ചേർന്ന് പറഞ്ഞാട്ടെ ദൈവം, ദൈവത്തിന്റെ വചനം, ഞാൻ. Hallelujah. Hallelujah. And if you're happy, say once again. നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ഒന്നുകൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. And you can say either you can say in a different way. You can say God and the word of God and you. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ദൈവവും ദൈവത്തിന്റെ വചനവും നിങ്ങളും. Hallelujah. Hallelujah. You know, through Jesus Christ, God has done everything. യേശു ക്രിസ്തുവിൽ കൂടി ദൈവം സകലതും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. That is why Christian life is not going to the victory, but Christian life is starting from victory. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം ജയത്തിലേക്ക് പോകുകയല്ല, എന്നാൽ ജയത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. We are in victory. നമ്മൾ ഇന്ന് ജയത്തിലാണ്. We have a triumphal victory through Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി കർത്താവ് നമുക്ക് ജയം നൽകി കഴിഞ്ഞിരിക്കുന്നു. Amen. Hallelujah. So now we are starting our spiritual journey from the point of the point of finish line. നമ്മൾ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് തന്നെ യേശുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ തീർന്നിരിക്കുന്ന ഫിനിഷ്ഡ് വർക്കിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. Christian life is starting from the finished work. ദൈവത്തിന്റെ തീർന്നിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് തന്നെയാണ് ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. But many people are broke, many are not receiving their health, healing, miracles, whatever God has supplied for us. എന്നിട്ടും പല വിശ്വാസികളും ഇന്നും തകർച്ചയിലാണ്, ഇന്നും കഷ്ടതയിലാണ്, അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. That is why we need to have a serious observation. അതുകൊണ്ട് we can see there are three levels of people today. ഇന്ന് നമ്മൾ മൂന്ന് തരത്തിലുള്ള ആളുകളെ പ്രത്യേകം പഠിക്കാൻ പോവുകയാണ്. We can see three levels of people in the world. ഈ ഭൂമിയിൽ നമുക്ക് മൂന്ന് തരത്തിലുള്ള ആളുകളെ കാണുവാൻ കഴിയും. The first level of people is innocent people. ആദ്യം നമ്മൾ കാണുന്നത് നിഷ്കളങ്കർ. And in innocent people, and another level of people are informed people. രണ്ടാമത്തെ തരത്തിൽ ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് അറിവ് കിട്ടിയവരാണ്. No, I could have say like this, innocent people and ignorant people and then informed people. ഇങ്ങനെ പറയാം, നിഷ്കളങ്കർ, അറിവ് ഇല്ലാത്തവർ, അറിവ് കിട്ടിയവർ. You know, they are reading the word of God but they are not understanding anything. പലരും ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ മർമ്മങ്ങൾ ഒന്നും പിടികിട്ടുന്നില്ല. The word of God is with them, the living word is with them, but still they are broke. ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനം പല വിശ്വാസികളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും അവർ ഇന്നും തകർച്ചയിലാണ് കഴിയുന്നത്. So they have the word of God, they know the will of God, they have the Holy Spirit, but still they are broke. ദൈവത്തിന്റെ വചനമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, എല്ലാം ഉണ്ടായിട്ട് പോലും പല ആളുകൾ ഇന്നും തകർച്ചയിലാണ്. But we need to know why, what is the problem? നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത് അവരുടെ പ്രശ്നം എന്താണെന്നാണ്. Why we are not blessed? എന്തുകൊണ്ടാണ് അനുഗ്രഹം വെളിപ്പെടാത്തത്? Why God's blessings are not being manifested? ദൈവത്തിന്റെ അനുഗ്രഹം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാത്തത്? It is because of the ignorance of the word of God. ദൈവത്തിന്റെ വചനത്തിന്റെ മർമ്മങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാത്തത്. Ignorant people. അറിവില്ലാത്തവർ. Amen. Hallelujah. But here we see എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് the three ingredients we saw, God and the word of God and you and me. ഇവിടെ നമ്മൾ ആദ്യമേ നമ്മൾ ചിന്തിച്ച് തുടങ്ങിയത് ദൈവം, ദൈവത്തിന്റെ വചനം, അതിനുശേഷം നിങ്ങളും ഞാനും. Hallelujah. Hallelujah. Now let's see
how we will manifest this blessing in our life. നമ്മുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് വെളിപ്പെട്ടു വരുന്നത്? First of all, that is why the Bible says, you know, God has done everything through Jesus Christ. ക്രിസ്തു യേശുവിൽ കൂടി ദൈവം സകലതും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. Listen to me carefully. ശ്രദ്ധിച്ചിരിക്കുക. If someone is asking to God, ഒരു വ്യക്തി ദൈവത്തോട് ചോദിക്കുകയാണ്. If someone is asking, Lord, please save me. I am dying in my sinful nature. ഒരു വ്യക്തി നിലവിളിക്കുകയാണ്, കർത്താവേ, ഞാൻ എൻ്റെ പാപ സ്വഭാവത്തിൽ മരിക്കുന്നു, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു നിലവിളിച്ചാൽ, please deliver me. കർത്താവേ, ഈ അവസ്ഥയിൽ നിന്ന് വിടുവിച്ചാൽ, you know what God will say? കർത്താവ് എന്താ പറയുന്നത്? God the Father will ask the Son Jesus Christ. പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനോട് ആവശ്യപ്പെടും. Son Jesus. മകനെ യേശുവേ. Why this person is crying out to me? ഈ മകൻ എന്തിനാണ് എന്നോട് നിലവിളിക്കുന്നത്? Why he is living in his sin? ഈ വ്യക്തി ഇന്നും എന്തുകൊണ്ടാണ് പാപത്തിൽ തുടരുന്നത്? You know what is the answer of Jesus? യേശുവിന്റെ മറുപടി എന്തായിരിക്കും? Jesus will say. യേശു ഇപ്രകാരം പറയും. Father. പിതാവേ. I have already died and paid the penalty of his sin. Nan avasanathe thulli raktham vare churinja krushil marichu avante paapathinte vela nan koduthu kaniyirikkunu. Did you understand? Manasilayo? Did you understand what I said? Nan endha parnathu manasilayo? God the Father was, you know, when a sinner is crying out to God, oru paapi devathodu nilavilikkiyana, when he is crying out to God, oh Lord, deliver me from my sinful nature, ende paapa swabhavathil ninne vidivikkanam ennu oru paapi devathodu nilavilikkumbol, you know what the Father God says? Pidavaya devam endha parayunnathu? Father God is asking to Son Jesus Christ. Pidavaya devam thante putranodanu chodikkunnathu. Son Jesus. Magane Yeshuve. Why this son is crying out to me? മകൻ എന്തിനാണ് എന്നോട് നിലവിളിക്കുന്നത്? Then Jesus says, യേശു എന്താ പറയുന്നത്? Father, പിതാവേ, I have died for him. ഞാൻ മരിച്ചത് ഈ പാപിക്ക് വേണ്ടിയാണ്. I have paid the last drop of my blood for him. എൻ്റെ അവസാനത്തുള്ള രക്തം വരെ ഞാൻ ചൊരിഞ്ഞത് ഇവന്റെ പാപമോചനത്തിന് വേണ്ടിയാണ്. I have done my part. ഞാൻ ചെയ്തെന്ന ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. Now he has to do his part. ഇനിയും ഈ പാപിയാണ് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടത്. Now there are two parts that we need to know. രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കണം. God's side and man's side. ദൈവം ചെയ്യുന്നതും മനുഷ്യൻ ചെയ്യേണ്ടതും. God's part and man's part. മനുഷ്യൻ എന്താണോ ചെയ്യേണ്ടത് ദൈവം എന്താണോ ചെയ്യേണ്ടത്. You know what is God's part? ദൈവം എന്താ ചെയ്തത്? God's part, God sent his only begotten son in order to deliver everyone from the clutches of sin. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ സകല മാനവരാശിക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. God sent his precious son to the world. തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് പിതാവേ ദൈവം അയച്ചു. ആമേൻ. ആമേൻ പറഞ്ഞാട്ടെ. And the son died for us. പുത്രൻ മരിച്ചത് നമ്മുടെ പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടിയാണ്. This is the greatest good news in the world. ഈ ഭൂമി ഈ ലോകത്തിലുള്ള ലോകത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ സദ്വർത്തമാനം ഇത് തന്നെയാണ്. God has done his part. ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. Jesus has done his part. യേശു ചെയ്യേണ്ടത് യേശു ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. Now what is our part? എന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? Our part. നമ്മൾ ചെയ്യേണ്ടത്, we need to ask Jesus. നമ്മൾ യേശുവിനോട് ചോദിക്കണം. Lord Jesus. കർത്താവേ യേശുവേ. Have mercy on me. കർത്താവേ എന്നോട് കരുണയുണ്ടാകണം. I am a sinner. ഞാൻ ഒരു പാപിയാണ്. Forgive my sins. എന്റെ പാപങ്ങളെ കർത്താവേ ക്ഷമിക്കണം. And please wash me with your precious blood and write my name in the book of your life. കർത്താവെ, അങ്ങയുടെ രക്തത്താൽ എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞ് എൻ്റെ പേര് നിൻ്റെ ജീവന്റെ പുസ്തകത്തിൽ എഴുതണം. We need to know one thing very sure. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. We always need to know one thing. എപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. God has done his part. ദൈവം ചെയ്യുന്നത് ദൈവം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. Now we have to do our part. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ ചെയ്യാനുള്ളത്. Are you listening? എത്ര പേർ ശ്രദ്ധിക്കുന്നു? Come on, please raise your hands up. കൈകളെ ഉയർത്തി കർത്താവിനെ മഹത്വം കൊടുത്താട്ടെ. Come on, just wave your hands and say hallelujah. കൈകളെ വീശി hallelujah പറഞ്ഞാട്ടെ. You know what is our part? നമ്മൾ എന്താ ചെയ്യേണ്ടത്? To believe and accept what God has provided for each and every one of us. ദൈവം നമുക്ക് വേണ്ടി ചെയ്തതും നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നതും അതിൽ വിശ്വസിക്കുകയും അതിനെ ഏറ്റുപറയുകയും വേണം. If we don't do that, നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ we will miss the blessing. നമ്മൾ അനുഗ്രഹങ്ങൾ പലതും നമ്മൾ മിസ് ആയി പോകും. I think you are getting the message now. നിങ്ങൾക്ക് മെസ്സേജ് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I think the word of God is coming and penetrating your spirit. ഞാൻ പറയുന്ന ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ആത്മമനസ്സിൽ പ്രവേശിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Say amen. ആമേൻ പറഞ്ഞാട്ടെ. So God has done his part.
ദൈവം ചെയ്യേണ്ട ദൈവം ചെയ്തു കഴിഞ്ഞു. And we have to do our part. ഇനി നമ്മളാണ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. Please turn your friend and say God has done his part and now he's waiting for you to do your part. ദൈവം ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു, ഇനി ബാക്കി നമ്മളാണ് ചെയ്യാനുള്ളത്. Whatever you need in this world. ee bhoomil namak endano aavashyam. Oh, this is dynamic. I listen to me carefully. Valare sradhichu njan parayunnu thoodetchedukkuka. Whatever we need in this world. ee bhoomil namak endellam aavashyam undo. Salvation. Raksha. Health, wealth, prosperity. Aarogyam, sambath, abhivruddhi. Relations. Bendhangal. Harmony. Sahurdham. Whatever we need. Namak endellam aavashyam undo. God has provided everything. Sakaladum kartav daanam cheythu kazhinjirikkunnu. Is it not a good news? Idu sadh vartamanamalliyo. So God has provided everything through his son Jesus Christ. Ante putranaya Yesuvil koodi namak aavashyam sakaladum kartav nalgi kazhinjirikkunnu. Now he is waiting for you and I to connect with him. Ini kartav kaathirikkunnathu ningalum njanum aa devumayittu onnu connect aagan vendi maatramaanu. I would like to use two words. Njan rendu vaakkukal maatram eduthu parayam. The first word is connect. Aadyathe word ennu parayunnathu bendha undaakkuka. And the second thing is collect. രണ്ടാമത്തെ കാര്യം ശേഖരിക്കുക. കണക്ട് ആൻഡ് കളക്ട്. ബന്ധം ഉണ്ടാക്കിയെടുക്കുക, രണ്ടാമത്തെ കാര്യം സ്വീകരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമുള്ളത് ശേഖരിച്ചെടുക്കുക. എത്ര പേർക്ക് മനസ്സിലായി? ഷോ മീ ഹാൻഡ്സ് പ്ലീസ്. മനസ്സിലായവർ മാത്രം കൈകൾ ഉയർത്തി കാണിച്ചാട്ടെ. ദൈവമായിട്ടുള്ള ബന്ധമാണ് നമുക്ക് ആവശ്യമെന്ന് നമുക്ക് നൽകി തരുന്നത്. ഒരു വ്യക്തി ദൈവത്തോട് ചോദിക്കുകയാണ്, I have no money to pay my rent. കർത്താവേ, വാടക കൊടുക്കാൻ ഇതുവരെ പൈസ ആയില്ല. ഓ ലോർഡ്, please help me, I'm financially broke. Kartave sambathigamayittu enne sahayikkanam, sambathigamayi njan thagarthirikkunnu. I don't know what to do. I didn't pay my children's fees this month. Endha cheyanam, enikku endha cheyendathu enikku ariyathilla. Kunjungalude fees pole idu adachittilla. I am broke, Lord. Kartave, njan thagarthirikkunnu. I don't know what to do this month. Ee maasam endha cheyendathu ariyathilla. You know, Father is asking to the Son Jesus Christ. Pithavaya devam Yeshuvinodu chodikkum. Son Jesus. Magane Yeshuve, why this son is crying out to me? എന്തുകൊണ്ടാണ് ഈ മകൻ എന്നോട് നിലവിളിക്കുന്നത്? Don't you have not do anything for him? ആ മകൻ വേണ്ടി നീ ഒന്നും ചെയ്തു കൊടുത്തില്ലയോ? You know what Jesus says? യേശു എന്തു പറയും? Father, പിതാവേ, I have finished everything. ഞാൻ സകലതും നിവർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. I have provided abundance life for him. അവന് ആവശ്യമുള്ള സമൃദ്ധിയുള്ള ജീവിതം ഞാൻ ദാനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. All he need to do is to connect with me. ഞാൻ അവൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഞാനുമായിട്ടുള്ള ബന്ധം അവനൊന്ന് നേരെയാക്കുക. So that I can supply all his need according to my riches in glory. ബന്ധം ശരിയായി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ മുഴുവനും മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അത് നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കും. Now dear ones, we need to know one thing. If you have the relation and connection with the Holy Spirit, with Jesus, you will win everything in life. യേശുമായിട്ടുള്ള ബന്ധം ശരിയായി കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് സകലതും നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കും. Did you understood what I am saying now? ഞാൻ എന്താണ് പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? Can you just show me your hands, please? നിങ്ങളുടെ കൈകൾ ഒന്ന് കാണിച്ചാട്ടെ. Are you receiving the word of God? എത്ര പേർ ദൈവത്തിന്റെ വചനം കേട്ട് സ്വീകരിക്കുന്നുണ്ട്? Are you receiving the word of God? എത്ര പേർ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്നുണ്ട്? It is connection with the Father. പിതാവുമായിട്ടുള്ള ബന്ധം. It is connection with the Holy Spirit. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം. The greatest gift that we could receive in this world, ee logathil kartha namukku theravuna ettom nalla gift, the greatest gift, ettom vela samanam, the Son of God Jesus, adu devathinte putranaya Yeshu Christu. You know what Jesus gave, the gift, what gift Jesus gave to us? Yeshu epragaramulla oru samanam namukku thannathu. Jesus gave another gift. Yeshu namukku thannirikkunna daanam, it is the Holy Spirit, adu devathinte parishuddhaatmaavu. Everybody say Holy Spirit. Cherna parnaatte parishuddhaatmav. Say three times now. Moonu thavana parnaatte parishuddhaatmav. It is the Holy Spirit. പരിശുദ്ധാത്മാവ്. You know, when the Holy Spirit come upon us, പരിശുദ്ധാത്മാവാണ് മേൽ വരുമ്പോൾ, that divine treasure is coming. ദൈവികമായ treasure, ദൈവികമായ നിധി നമ്മളിലേക്ക് ഇറങ്ങി വരികയാണ്. Everything.
സകലതും. It's a package. അതൊരു പാക്കേജ് ആണ്. Now listen to me carefully. ശ്രദ്ധിച്ചിരിക്കുക. We're going to correct ourselves in this through this word of God. ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മെ തന്നെ തിരുത്താൻ പോവുകയാണ്. We are going to be connected with the Holy Spirit. നമ്മൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം നേരെയാക്കാൻ പോവുകയാണ്. The greatest gift that we ever received today is the Holy Spirit. ഇന്ന് ഏറ്റവും വലിയ ദാനം നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നത് അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. He is a helper, comforter and guider. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായകനാണ്, ആശ്വാസകനാണ്, നയിക്കുന്നവനാണ്. He is full of wisdom. And ഈ പരിശുദ്ധാത്മാവിൽ ജ്ഞാനം നിറഞ്ഞവനാണ്. When you fill with the Holy Spirit, you have the wisdom of God. He is dwelling in you. നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം നമ്മളിൽ നിറഞ്ഞു വസിക്കുകയാണ്. God is filling you with all the gifts and the fruit of the Holy Spirit. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും ഒരുപോലെ നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുകയാണ്. Just connect with him. അവനുമായിട്ട് നമ്മൾ ബന്ധത്തിൽ വരിക. And unlock all the blessings. എന്നിട്ട് ഓരോ അത്ഭുതങ്ങളും തുറന്നു വിടുക. Release all the spiritual gifts. ഓരോ ആത്മീക വരങ്ങളും തുറന്നു വിടുക. Because the treasury is in you. ആ നിധി, ആ നിക്ഷേപം നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് ഇട്ടു കഴിഞ്ഞിരിക്കുന്നു. Come on, clap your hands and praise God. കൈകളെ തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്താട്ടെ. Come on, just put your hands together and glorify him. ഒരുമിച്ച് കൈകളെ തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്താട്ടെ. You have the treasure of God in you through the Holy Spirit. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ നിധി, ദൈവത്തിന്റെ നിക്ഷേപം നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. Amen. Hallelujah. അത്ഭുതങ്ങളുടെ ദൈവം തെളിയിക്കുന്ന ഒരു സാക്ഷ്യമാണ്. രണ്ട് സാക്ഷ്യങ്ങളാണ് ഈ സഹോദരിക്ക് പറയാനുള്ളത്. അവളുടെ പേര് ഏഞ്ചൽ എന്നാണ്. മുളവുകാട് എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത്. ചില ദിവസങ്ങൾക്ക് മുമ്പ്, രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് എക്സാം നടക്കുന്ന ടൈമിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അവൾ പ്ലസ് ടു സയൻസ് സ്ട്രീമാണ് പഠിക്കുന്നത്. വളരെ ടഫായിരുന്നു എക്സാം, വളരെ ടഫായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അതിനു മുമ്പ് പാസ്റ്റർ പറഞ്ഞു ദൈവം ഒരു വലിയ അത്ഭുതത്തെ ചെയ്യും, ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാകുമെന്ന് പാസ്റ്റർ പറഞ്ഞു. കർത്താവ് അതുപോലെ തന്നെ ചെയ്തു. 80%-ൽ അധികം മാർക്കോടുകൂടി ഈ മകൾ പാസ്സാകുവാൻ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു. രണ്ടാമതൊരു രോഗസൗഖ്യമായിരുന്നു. ഈ സഹോദരിക്ക് നട്ടലിന്റെ ഭാഗത്ത് എല്ല് വളരുന്ന പ്രയാസമുള്ളത് കൊണ്ട്, നട്ടലിന്റെ ഭാഗത്ത് എല്ല് വളരുന്നു, ഓക്കെ, ആ പ്രയാസമുള്ളത് കൊണ്ട് ഇരിക്കാൻ പോലും കഴിയാതെ വളരെ വേദനയിലായിരുന്നു രണ്ടാഴ്ച മുമ്പിടെ വന്നത്. പാസ്റ്റർ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇത് സൗഖ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അന്ന് മുതൽ ഈ നിമിഷം വരെ അങ്ങനെ ഒരു വേദന അവിടെ ഇല്ല, പൂർണ്ണമായി സൗഖ്യമായിരിക്കുന്നു. കഴിഞ്ഞ സൺഡേ പറഞ്ഞായിരുന്നു റിസൾട്ട് വന്നെന്ന്, ഓൾറെഡി പാസ്സായിട്ടിരിക്കുന്നു ബ്രദർ തറപ്പിച്ച് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചായിരുന്നു അതെങ്ങനെ ശരിയാവുന്നു. അപ്പം അമ്മ പറഞ്ഞില്ല നീ പാസ്സായി പാസ്സായി. അപ്പം ഫ്രണ്ട്സ് അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ പാസ്സായി, ഈ നല്ല പെർസെൻറ്റേജ് മാർക്കോടെ പാസ്സായി. അപ്പം എല്ലാവരും എന്നെ കളിയാക്കി, പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഓക്കെ. ഇറ്റ് ഈസ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഒന്ന് കൈയടിച്ചു നിങ്ങൾ. ഈ മാൽക്കോട്ടെ രണ്ടാമത്തെ സാക്ഷ്യം, അത് ബാക്കിലൊരു എല്ല് വളർന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇരിക്കാനും എഴുന്നേക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രണ്ടു മൂന്ന് മാസം തുടങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. ബ്രദർ കഴിഞ്ഞ സൺഡേ പ്രാർത്ഥിച്ചു, പെയിൻ പോയി. ഒരു വാക്ക് അല്ലേ. ഓ, കരമുയർത്തി ഒന്നേശ്വരൻ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കൈകൾ ഉയർത്തി യേശുവിനെ സ്തുതിച്ചാട്ടെ. ഈ സമയത്ത് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിശയങ്ങൾ എല്ലായിടത്തും കർത്താവ് ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിശയകരമായ രോഗികൾ അത്ഭുതകരമായി സൗഖ്യമാകുന്നത് കാണുന്നു. ഈ സമയത്ത് രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആദ്യമേ രോഗികൾക്കായി പ്രാർത്ഥിക്കാം. ഈ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ എല്ലായിടത്തും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ തൈറോയിഡുകൾ നിമിത്തമുള്ള പ്രോബ്ലം അനുഭവിക്കുന്ന ആളുകൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തൊണ്ടയ്ക്ക് മുഴ വന്നിരിക്കുന്ന രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഇപ്പോൾ തൊണ്ടയ്ക്കുള്ള മുഴകൾ ചുരുങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ഭക്ഷണ സാധനങ്ങൾ, ഭക്ഷണം, ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ പ്രയാസമുണ്ടാകുന്ന ആളുകൾ, അത് നിമിത്തം അലർജി ഉണ്ടാകുന്ന ആളുകൾ സൗഖ്യമാകാനായി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അലർജി രോഗങ്ങൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ശ്വസിക്കുമ്പോൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. കാൽമുട്ടുകളുടെ നീരും വേദനയും അപ്രത്യക്ഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ
ശരീരത്തിൽ അവിടെ ഇവിടെയായിട്ട് മുഴകൾ വരുന്നത് പോലെ ട്യൂമറുകൾ ഉള്ള ആളുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഓ ലോർഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. എക്സാം എഴുതുവാനും വിദ്യാഭ്യാസത്തിന് മുൻപോട്ട് തടസ്സമുള്ള രീതിയിൽ രോഗപ്രയാസം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള കുട്ടികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. മിറക്കിൾസ് എല്ലായിടത്തും സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. മറ്റ് ആവശ്യങ്ങളോടുകൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് അതിശയങ്ങൾ എല്ലായിടത്തും സംഭവിക്കട്ടെ. ഓ ലോർഡ്, ഇൻക്രീസ് ഉണ്ടാകട്ടെ, വർധനവുണ്ടാകട്ടെ. ഭൗതിക മേഖലകളിൽ വലിയ ഡെലിവറൻസ് ഈ സമയത്ത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ എവിടെയെല്ലാം മിറക്കളുടെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്, അവരുടെ ജീവിതത്തിൽ അതിശയങ്ങൾ നടക്കട്ടെ. അങ്ങനെ സംഭവിക്കുന്നതിനായിട്ട് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിശയങ്ങൾ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണോ? വീണ്ടും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിറക്കളുടെയിലേക്ക് വിളിക്കാം. ഇവിടെയുള്ള എല്ലാ പ്രാർത്ഥനാ പടയാളികളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കത്തുകളും മിറക്കളുടെയിലേക്ക് എഴുതുക. അപ്പോൾ തന്നെ തുടർന്നുള്ള എല്ലാ അപ്കമിങ് മീറ്റിംഗ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷനുകൾ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ ഒരുമിച്ച് കാണുന്നതുവരെയും എല്ലാവരെയും യേശു കർത്താവ് അവിടെ ഇവിടെയായിട്ട് സൂക്ഷിക്കട്ടെ. ആൻഡ് ഗോഡ് ബ്ലസ് യു. Every Sunday from 4 p.m. to 7 p.m. at YMCA Hall, Chittoor Road, behind Chennai's Theatre. Brother Titus and team ministering. All are cordially invited. Worship and Deliverance Meeting in Thiruvananthapuram. Now the Lord is touching this family. Every Wednesday from 10 a.m. to 1 p.m. at Polio Home, LMS Compound, Palayam. Counseling starts at 9 a.m. Worship and Deliverance Meeting on Sunday in Pathanamthitta at Pumalathu Junction, Koranjir Road. Karyam ninde ullil yesu vechirikkiyana adinte per athre abhishekam. From morning 9:30 a.m. to 12:30 p.m., Brother Titus and team ministering. All are cordially invited. Counseling starts at 9 a.m. For booking, contact 9048-117186. Brother Titus and team ministering. For more details, Miracle Day, PB number 124, Pathanamthitta 689645. Our email ID, kmtitusministries@gmail.com. Miracle Day TV@gmail.com.